ഞാൻ പറയും, ഒന്നാം പ്രതി ഈ കാര്യത്തിൽ ഒന്നാമത്തെ ഉത്തരവാദി ഇവിടുത്തെ സർക്കാരാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മദ്യവ്യാപാരം നടക്കുന്ന സ്ഥലമായി കേരളം. സർക്കാരിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം എന്ന് പറയുന്നുള്ള പ്രസിദ്ധീകരണത്തിലോ ആചരണങ്ങളിലോ മദ്യത്തെ പതിമുണ്ട് പതിവില്ല. സർക്കാരും സഭയും ഒക്ടോബർ 2 ആചരിക്കാൻ ആഹ്വാനം ചെയ്തപ്പോ ഇടയലേഖനം ഇറക്കിയപ്പോ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നടത്തണം എന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ മിശിഹായിൽ എത്രയും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2 എന്ന് നമുക്കറിയാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ തീരുമാന പ്രകാരം 2007 മുതൽ ഗാന്ധി ജയന്തി അന്തർദേശീയ തലത്തിൽ അഹിംസാ ദിനമായി ആചരിക്കപ്പെടുന്നുമുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ മദ്യനിരോധനവാദിയാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജി. ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് 1997 തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി സ്ഥാപിക്കാൻ ഈ ഒക്ടോബർ 2 തെരഞ്ഞെടുത്തത്. ഗാന്ധിജിയുടെ സന്ദർശനം കൊണ്ട് 1927 ചരിത്ര പ്രസിദ്ധമായ സെന്റ് തോമസ് കോളേജ് തന്നെ ഉദ്ഘാടന വേദിയായി തീർന്നു. ഇപ്പോൾ ഇത് 25 വർഷം പിന്നിടുകയാണ്. ഇത്തവണത്തെ ഒക്ടോബർ 2 മറ്റു ചില പ്രത്യേകതകൾ കൂടി ഉണ്ട്. ഒന്നാമത്തെ കാര്യം, കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പരമാധ്യക്ഷനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റുമാരായ മെത്രാന്മാരോട് ചേർന്ന് ഒക്ടോബർ 2 കേരള കത്തോലിക്ക സഭയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും കുർബാന മദ്യം വായിച്ച് വിശ്വാസികൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക ഇടയലേഖനം വിളംബരം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈയിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഭയാനകമായ വിധത്തിൽ വർദ്ധമാനമായി കൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെ മയക്കുമരുന്നുകളുടെ വ്യാപനത്തിനെതിരെ സഭാമക്കളിൽ അവബോധം സൃഷ്ടിക്കുവാനും അവയ്ക്കെതിരെ ജാഗ്രത പുലർത്തുവാനും അടുത്ത തലമുറയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് തടയിടാനുമാണ് ഇടയലേഖനത്തിൽ ആഹ്വാനം ചെയ്യുന്നത്. അതേസമയം ഒക്ടോബർ 2 സർക്കാരും ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നടത്തണം, ലഹരി വിരുദ്ധ പ്രതിജ്ഞകൾ എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികളെ കൊണ്ട് എടുപ്പിക്കണം, മറ്റ് റാലികളും ബോധവൽക്കരണ പരിപാടികളും സാധ്യമായതൊക്കെ ചെയ്യണമെന്ന് സർക്കാരും ഈ ഗാന്ധി ജയന്തി ദിനത്തിലൊക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നത് സഭയും സർക്കാരും ഒരേ ദിവസം ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് ഗാന്ധി ജയന്തിയെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ആഹ്വാനം ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഒക്ടോബർ 2 ഇത്തവണ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത് വിശുദ്ധ ദിനമാണ്. ദീപവലിക്ക് നിർബന്ധമായും പോയി പങ്കെടുക്കേണ്ട ദിവസമാണ്. കുട്ടികൾക്ക് വിശ്വാസ പരിശീലനം മതബോധനം പങ്കുവെക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് സർക്കാരിന്റെ ആഹ്വാനത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ആ ഉദ്ദേശശുദ്ധി അംഗീകരിച്ചുകൊണ്ട് തന്നെ, പക്ഷേ ഇങ്ങനെയുള്ള തിരുക്കർമ്മങ്ങൾക്കൊന്നും തടസ്സമില്ലാത്ത രീതിയിൽ ഗാന്ധി ജയന്തിയെ തുടർന്നുള്ള സേവന വാരമൊക്കെയായി വിദ്യാലയങ്ങൾ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ തീർച്ചയായും ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തണമെന്ന് നിർബന്ധമായി സഭാ വക്താക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒക്ടോബർ 2 ആചരിക്കാൻ ആഹ്വാനം ചെയ്ത സർക്കാരിനോടും അന്ന് ഇടയലേഖനമൊക്കെ വായിച്ച് വിശ്വാസികളെ ബോധവൽക്കരിക്കുവാൻ മുന്നിട്ടിറങ്ങിയ സഭാ നേതൃത്വത്തോടും അവരുടെ മുൻപാകെ ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടിനെ
മദ്യത്തിന്റെയും മയക്കരു മരുന്നുകളുടെയും കുത്തൊഴുക്കിന്റെ കേളീരംഗമാക്കി തീർത്തതിന് ആരാണ് ഉത്തരവാദി? ഞാൻ പറയും, ഒന്നാം പ്രതി ഈ കാര്യത്തിൽ ഒന്നാമത്തെ ഉത്തരവാദി ഇവിടുത്തെ സർക്കാരാണ്. മദ്യഷാപ്പുകൾ ബാറുകൾ പലതും അടഞ്ഞു കിടന്നിരുന്നൊരു സാഹചര്യത്തിലാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. അന്ന് സർക്കാരിന് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച് ബാറുകൾ അടഞ്ഞു കിടന്നാൽ ലഹരി പദാർത്ഥങ്ങൾ മയക്കുമരുന്നുകൾ വ്യാപകമാകുമെന്ന് ആ പേരും പറഞ്ഞ് ബാറുകളൊക്കെ തുറന്നു, പൂട്ടിയിട്ടിരുന്നവ തുറന്നു, തന്നെയുമല്ല ഒരുപാട് പുതിയവ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോഴെന്തായി? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മദ്യവ്യാപാരം നടക്കുന്ന സ്ഥലമായി കേരളം. മദ്യ പിശാചിന്റെ തറവാട്ട് കുത്തകയായി നമ്മുടെ ഈ സംസ്ഥാനം. മയക്കുമരുന്നുകളുടെ കാര്യത്തിൽ കേരളം, കൊച്ചി, നമ്മുടെ തൃശൂര് മറ്റേത് സ്ഥലത്തേക്കാളും മുൻപന്തിയിലെത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലോ ആചരണങ്ങളിലോ മദ്യത്തെ പറ്റി മിണ്ടുക പതിവില്ല. മദ്യത്തെ പറ്റി മിണ്ടാതെ മറ്റ് ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചാണ് പലപ്പോഴും സർക്കാരിന്റെ ആളുകൾ പറയാറുള്ളൂ. ഇതിൽ വലിയൊരു ദുരൂഹതയുണ്ട്. നമുക്കറിയാം, മദ്യപിക്കുന്ന വ്യക്തികൾ അതുകൊണ്ടുള്ള വീര്യം തകയാണ്ട് വരുമ്പോൾ സ്വാഭാവികമായും മയക്കുമരുന്നുകളിലേക്ക് പോകണം. മദ്യപിച്ച് രസിക്കുന്ന കുട്ടികൾ അത് കണ്ട് അവർക്ക് കുപ്പി കിട്ടാത്തത് കൊണ്ട് അവർ നേരിട്ട് ഇന്ന് മയക്കുമരുന്ന് മേഖലകളിലേക്ക് പോകുന്നു. മയക്കുമരുന്നുകൾ നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളാണ്. അതിവിടെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഒന്നാമത്തെ തെളിവാണത്. അതുകൊണ്ട് ഒക്ടോബർ 2 ഒരുപാട് പരിപാടികൾ നടത്താനും ആഹ്വാനം ചെയ്യുമ്പോൾ സർക്കാര് തങ്ങളുടെ മദ്യനയം എന്താണെന്നും നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകൾ എന്തുകൊണ്ട് ഇവിടെ ജനകീയമായി സർവ്വസാധാരണമായി സുലഭമായി തീരുന്നു എന്നുള്ള കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. സഭയെ സംബന്ധിച്ചൊരു ഞായറാഴ്ച വിശുദ്ധ ദിനമാണ്. ഭക്തിയാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത് ആ ദിവസം. തിരുക്കർമ്മങ്ങൾ അതിനുള്ളതാണ്. വചന സന്ദേശത്തിന്റെ ലക്ഷ്യം ജീവിത വിശുദ്ധീകരണമാണ്. കുട്ടികളെ വേദോപദേശം, വിശ്വാസ പരിശീലനം കൊടുക്കുന്നതും ഭക്തിയിൽ അഭ്യസിക്കലാണ്. ഈ ഭക്തി എന്ന് പറയുമ്പോൾ ഒരു തിരുവചനം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. അത് സുഭാഷിതം 8:13. സുഭാഷിതം 8:13 ഇപ്രകാരമാണ്: തിന്മയെ വെറുക്കലാണ് ഭക്തി. വെറുക്കുന്ന എന്തിനേയും നമ്മൾ ചെറുക്കും. സർക്കാരും സഭയും ഒക്ടോബർ 2 ആചരിക്കാൻ ആഹ്വാനം ചെയ്തപ്പോ ഇടയലേഖനം ഇറക്കിയപ്പോ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നടത്തണം എന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ മദ്യവും മയക്കുമരുന്നുകളും ഈ സമൂഹത്തിലെ വലിയ തിന്മകളാണെന്ന് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. തിന്മയെ വെറുക്കലാണ് ഭക്തി എന്ന് തിരുവചനം പറയുന്നു. എങ്കിൽ ഞായറാഴ്ചയായാലും ഏത് ദിവസങ്ങളിലായിരുന്നാലും തിരുക്കർമ്മങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, വിശ്വാസ പരിശീലനത്തോട് ബന്ധപ്പെട്ട എന്ത് പരിപാടികൾ കൊടുക്കുന്നതിനും നമ്മൾ കൽപ്പിക്കുന്ന പ്രാധാന്യം, അതേ ഗൗരവത്തോടെ മദ്യ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ സമീപിക്കുന്ന, കണക്കാക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ഇനിയും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഭക്തിയെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് സഭാസ്ഥാപനങ്ങളിലും ദൈവാലയങ്ങളിലും അരങ്ങേറ്റുന്നത്? ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിനല്ലേ? ബൈബിൾ പഠന വേദികൾ ഉണ്ടാക്കുന്നത് അതിനല്ലേ? തീർത്ഥയാത്രകൾക്ക് പോകുമ്പോഴും വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോകുമ്പോഴും ലക്ഷ്യം മറ്റൊന്നുമല്ലല്ലോ. എങ്കിൽ തിന്മയെ വെറുക്കലാണ് ഭക്തി എന്ന് തിരുവചനം പറയുമ്പോൾ ലഹരി വിരുദ്ധമായ 80-ൽ പരം തിരുവചനങ്ങളുള്ള ബൈബിളിൽ വിശ്വസിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ മദ്യവ്യാപാരത്തിന് തടയിടാൻ ലഹരി പദാർത്ഥങ്ങളുടെ ഈ അഭൂതപൂർവവും അപകടകരവുമായ വ്യാപന വിപണന സംസ്കാരത്തെ ചെറുത്തു തോൽപ്പിക്കാനും
ദൈവികമായ രക്ഷാകരമായ ഒരു ഉൾവിളി കൂടി സ്വന്തമാക്കാൻ ഈ ഒക്ടോബർ 2 നമ്മെ നിർബന്ധിക്കുകയാണ്. കർദിനൽ ആലഞ്ചേരി പിതാവിൻ്റെ ഇടയലേഖനം വായിക്കുമ്പോൾ സർക്കാരിൻ്റെ ആഹ്വാനപ്രകാരം ഈ ദിവസങ്ങളിൽ ലഹരിവിരുദ്ധ പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം തിരുവചനങ്ങൾ ഈ ലഹരി പദാർത്ഥങ്ങളെ തിന്മയായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നും നമ്മുടെ സഭാപിതാക്കന്മാർ പലരും ഉദയം ബേരൂസു വെനകദോസിൻ്റെ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും പറയാ ഇതിനെയൊക്കെ നിരോധിച്ചിട്ടുണ്ടെന്നും ഇങ്ങനെയുള്ള സഭാ പ്രബോധനങ്ങൾ നമ്മുടെ മക്കൾക്ക് കൈമാറാൻ ഈ ഒക്ടോബർ 2 അതുപോലുള്ള ദിവസങ്ങളും ആചരണങ്ങളൊക്കെ അതിനുള്ള അവസരങ്ങളായി കണക്കാക്കണമെന്നും അപേക്ഷിക്കട്ടെ. ഓരോ ദിവസവും നമ്മുടെ പള്ളിയില് കുർബാന കഴിഞ്ഞ് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതും ഒരു ഭക്ത കൃത്യമാണ്. അതുപോലെ ഓരോ ദിവസവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ലഹരി വിരുദ്ധ വിമുക്തമായ ഒരു സഭയും സമൂഹവും ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിർവഹണത്തിന് വേണ്ടി പണിയെടുക്കുമെന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കുന്ന ഒരു പുതിയ സംസ്കാരം നമ്മുടെ സഭാമക്കളെ പരിശീലിപ്പിക്കണം. ഈ ഒക്ടോബർ 2 ആശംസകൾ നേരുമ്പോൾ സഭയും സർക്കാരും ഒക്കെ ലക്ഷ്യം വെച്ച പ്രഖ്യാപനം ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറയെ കരുതിയെങ്കിലും ലഹരി വിമുക്തവും വിരുദ്ധവുമായ ഒരു സംസ്കാരം പരിശീലിപ്പിക്കാൻ ഈ ഒക്ടോബർ 2 ആചരണം നമ്മെ എല്ലാവരെയും പ്രബുദ്ധരാക്കട്ടെ, പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തിന്മയെ വെറുക്കാനും ചെറുക്കാനുമുള്ള ആവേശത്തോടുകൂടെ ഇറങ്ങിത്തിരിക്കാൻ എല്ലാ സഭാമക്കളെയും ആഹ്വാനം ചെയ്തുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു.